നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, പിഷാരടി മിമിക്രി രംഗങ്ങളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നമുക്കറിയാം മമ്മൂട്ടിയെ വെച്ചിട്ടും ജയറാമനെ കുഞ്ചാക്കോബാബനെയൊക്കെ വെച്ച് സിനിമകൾ ഒരുപാട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളും നമുക്ക് പരിചയമുള്ളതാണ്. ഈ അടുത്താണ് അമ്മയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് രൂപീകരിച്ചത്. എറണാകുളം കൊച്ചിയിൽ തന്നെയായിരുന്നു അമ്മയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് രൂപീകരിച്ചത്. 500-ലധികം മെമ്പേഴ്സുള്ള അമ്മ ഗ്രൂപ്പിലേക്ക് 3 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ രൂപീകരിക്കാറുള്ളത്. അങ്ങനെ പുതിയ ഇലക്ഷനിലേക്ക്, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനിലേക്ക് പിഷാരടിയും മത്സരിച്ചിരുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന ചർച്ചാ വിഷയം. അങ്ങനെയാണ് അമ്മ പുതിയ കമ്മിറ്റിയിലേക്ക് പിഷാരടിയും മത്സരിച്ചിരുന്നത്. പിഷാരടിയേക്കാൾ കുറവ് വോട്ടുകൾ ലഭിച്ചിരുന്നവരും സ്ഥാനമാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് പരാതിയായി ഉന്നയിക്കപ്പെടുന്നത്. പിഷാരടിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടും വേണ്ട രീതിയിലുള്ള സ്ഥാനം അമ്മയിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് പരാതി. സാധാരണ രീതിയിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നടന്നത് അമ്മ മീറ്റിങ്ങിലെ ഇലക്ഷനിൽ സ്വയം തീരുമാനങ്ങളാണ് വ്യക്തിപരമായി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പിഷാരടി കത്തുകളിൽ പരാതിയായി എഴുതി കൊടുത്ത കാര്യം. അമ്മയിലെ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ ഉള്ള സെക്രട്ടറിയും പ്രസിഡൻറ്റുമായ അവർക്ക് തന്നെയാണ് കത്ത് നേരിട്ട് അയച്ചിരിക്കുന്നത് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി. സാധാരണ രീതിയിൽ അമ്മയുടെ കമ്മിറ്റി എപ്പോൾ രൂപീകരിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലിത് ഇപ്പോൾ പിഷാരടിയുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പിഷാരടിക്ക് വേണ്ട രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തി പരാതി നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഈയൊരു കത്ത് കൊടുത്ത കാര്യം ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. തനിക്ക് വോട്ടുകൾ ലഭിച്ചിട്ടും കമ്മിറ്റിയിൽ വേണ്ട സ്ഥാനം ലഭിക്കാത്ത പിഷാരടി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് തന്നെ അമ്മ മീറ്റിംഗിലേക്ക് പരിഗണിക്കാത്തത് എന്നുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പുതിയതായി ജോമോളെ തിരഞ്ഞെടുക്കുന്ന മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ വെച്ചിരുന്നത്. മോഹൻലാലും സിദ്ദിഖും ജഗദീഷുമടക്കം പ്രസ് മീറ്റിനോട് ഉത്തരം പറഞ്ഞത് പിഷാരടിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉടനെ തന്നെ ഉണ്ടായിരിക്കും, അദ്ദേഹത്തെ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യാൻ യാതൊരു താല്പര്യക്കുറവുമില്ല എന്നുള്ളത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്.